ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ക്യാബേജ് റൈസ് അപ്പോൾ ക്യാബേജിൻ്റെ ഒരു രുചിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ ഒരു റൈസ് ഇഷ്ടമുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റിയും സ്പൈസിയാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാണ് ഞാനപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ റൈസ് തയ്യാറാക്കുന്ന പാത്രം അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേനും ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ജീരകമാണ് ഒരു 5 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് കുറച്ച് കടുകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരും അപ്പോഴത്തേനും ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കടുക് പൊട്ടി കിട്ടും അപ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ചോറിൻ്റെ കൂടെ കപ്പലണ്ടി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയാണ് ഇപ്പോൾ കപ്പലണ്ടി ഇത് ഓൾറെഡി വറുത്തതായതുകൊണ്ട് അധിക സമയം വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു 2 ചെറിയ സവാളകൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണിത് അപ്പോൾ സവാളനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒന്ന് നന്നായി വഴന്ന് വരുമ്പോഴത്തേന് അടുത്ത വെജിറ്റബിൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അതാണ് ഈ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാബേജ് ആണ് അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ 1 കപ്പോളം ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ക്യാപ്സിക്കമും കൂടെ എടുക്കുന്നുണ്ട് പക്ഷേ ക്യാപ്സിക്കം നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കണ്ട അധികം വേവില്ലാത്തല്ലേ അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം ഞാനിത് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മറ്റു പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ചോറ് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വെജിറ്റബിൾസിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പിട്ടാൽ മതി ഇനി നന്നായിട്ട് ഉപ്പിട്ട് കഴിയുമ്പോൾ ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നന്നായി വെന്ത് കിട്ടും ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് ഞാനത് ഒരുമിച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി പൊടികളൊക്കെ നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതോടൊപ്പം തന്നെ പൊടികൾ നന്നായിട്ട് വെന്ത് വരെയും വേണം അല്ലെങ്കിൽ പച്ചമണം ഉണ്ടാവും ഈ സമയത്ത് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഞാൻ വേവിച്ച് വെച്ച ജീര റൈസാണിത് അപ്പോൾ ചോറ് ഇത്തിരി വെന്ത് പോയി അതുകൊണ്ടാണ് കാണാനിങ്ങനെ പക്ഷേ സ്റ്റിക്കായിട്ടില്ല ഒട്ടും ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ക്യാബേജിനൊരു ചെറിയ കുത്തുണ്ടാവും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് തേങ്ങ ചരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ നമ്മുടെ ക്യാബേജ് റൈസ് റെഡിയായി നമുക്കിനി ഇത് സെർവ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ സെർവിങ് പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ലഞ്ച് ബോക്സ് ആയിട്ടാണിത് കുട്ടികൾക്കല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്ന വലിയവർക്കൊക്കെ മുതിർന്ന ആളുകൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു റൈസാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക് യു ബൈ